നമസ്കാരം. സിപിഎം ഇപ്പോൾ പ്രതിരോധത്തിലാണ് എന്ന് പറഞ്ഞുവല്ലോ, ജനങ്ങൾക്കത് മനസ്സിലാകുന്നുമുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിലെ, വടക്കൻ കേരളത്തിലെ കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന സിപിഎം ഉണ്ടല്ലോ, അതായത് ജയരാജേട്ടന്മാരുടെ സ്വന്തം സിപിഎം, ഇപ്പോൾ ശരിക്കും കട്ടപ്രതിരോധത്തിലാണ്. എന്താണ് വേണ്ടത് എന്നറിയാൻ മേലാതെ, ന്യായീകരിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുകയാണ് പല ന്യായീകരണ സഖാക്കന്മാരും. ചില സഖാക്കന്മാർ ഉള്ളിൽ തെറി പറയുന്നുണ്ട്, മുറുമുറുക്കുന്നുണ്ട്, പക്ഷെ പുറത്തു പറയാൻ വയ്യ. 51 വെട്ടുമായി ഇറങ്ങിയെങ്കിൽ പെട്ടുപോവുകയുള്ളൂ. ഇലക്ഷൻ വരികയാണ്. അപ്പോൾ പാർട്ടിയുടെ ആ ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയി ഭരണത്തുടർച്ച എന്ന പ്രതീക്ഷയോടെ ഇരുന്ന സിപിഎമ്മിന്റെ സഖാക്കളാണ് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. പാർട്ടി തന്നെ ആട്ടപ്പാടലം പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കടത്ത്, സ്വർണ്ണക്കടത്ത്, മറ്റ് മേഖലകൾ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ആരോപണം നേരിടുന്നു. മന്ത്രിസഭയിലെ രണ്ടാമനായ ജയരാജേട്ടന്റെ പുത്രനാണെങ്കിൽ സ്വപ്ന സുരേഷുമായുള്ള ബന്ധവും കമ്മീഷനും മറ്റ് കാര്യങ്ങളുമൊക്കെയായി, അതും ആരോപണത്തെ നേരിടുന്നു. ഈ രണ്ട് പ്രമുഖരായ കണ്ണൂർ വ്യക്തികൾ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ നേരിടുമ്പോൾ സത്യം പറഞ്ഞാൽ സിപിഎം പെട്ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അതിശയോക്തിയുണ്ടോ? ഒരു അതിശയോക്തിയുമില്ല, സിപിഎം പെട്ടു. മാത്രമല്ല, ഇതിനകത്തൊരു വിഭാഗീയതയുടെ പ്രശ്നമുണ്ട്. ഈ കണ്ണൂർ ലോബിയുമായി ഇവിടുത്തെ മറ്റു പല ലോബികളുണ്ട്. സിപിഎമ്മിന് ഉള്ളിൽ തന്നെയുള്ള വിഭാഗീയതയും ഇതിനകത്ത്, ഇതിന് കണ്ണൂർ ലോബിയുടെ പ്രശ്നങ്ങളൊക്കെ മാക്സിമം കത്തിക്കാനാണ് ഇവിടെയുള്ള ചില ലോബികൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അച്യുതാനന്ദൻ പക്ഷം ശ്രമിക്കുന്നത്. ആ രീതിയിലും കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയായാലും സിപിഎമ്മിന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. വീണ്ടും ഉയർത്തെഴുന്നേൽപ്പായിരിക്കും എന്തായാലും ഈ ഇലക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് മനസ്സിലാകുന്നത്. വിവാദ വിഷയങ്ങളിൽ കണ്ണൂരിൽ നേതാക്കളുടെ മക്കളുടെ പേരുകൾ പതിവായി ഉയരുന്നത് സിപിഎമ്മിനെ കുഴയ്ക്കുന്നു. പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന കണ്ണൂർ നേതാക്കളും സൈബർ സഖാക്കളും ഇപ്പോൾ കാര്യമായി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് പത്രവാർത്തകൾ. സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരി സർക്കാരിനെയും സിപിഎമ്മിനെയും കുരുക്കിലാക്കിയതിന് പിന്നാലെയാണ് ഈ ലൈഫ് മിഷൻ തട്ടിപ്പിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിസഭയിലെ രണ്ടാമനുമായ ഇ പി ജയരാജന്റെ മകൻ ജെയ്സൺ രാജും സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത്. LDF സർക്കാരിന്റെ ഭരണകാലത്ത് എന്നും വിവാദ നായകന്മാരായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കളും. ഇപ്പോൾ മന്ത്രിപുത്രൻ കൂടി വിവാദത്തിൽ അകപ്പെട്ടതോടെ പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഒക്കെ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശക്തി കൂടിയിരിക്കുകയാണ്. സിപിഎം സത്യം പറഞ്ഞാൽ യഥാർത്ഥ പ്രതിരോധത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ജയരാജന്റെ മകൻ ജെയ്സൺ കോടികൾ കമ്മീഷൻ കൈപ്പറ്റിയെന്ന ആരോപണമുണ്ട്. അതുപോലെ ജെയ്സണും UIFX ഡയറക്ടറും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തവും ഒക്കെ ആരോപണ നിഴലിലാണ്, നമുക്കറിയാം. അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ കുന്നിനിച്ചുള്ള റിസോർട്ട് നിർമ്മാണത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയെങ്കിലും അതെല്ലാം അവഗണിച്ച് അവിടെ പല നിർമ്മാണങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ഇയാളുടെ ഈ ആയുർവേദ റിസോർട്ട്, ഈ ജെയ്സന്റെ നേതൃത്വത്തിലുള്ള ആയുർവേദ റിസോർട്ടിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവാദമുണ്ട്. അവിടെ അതിനെ എതിർത്തുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള രംഗത്തെത്തിയത്. അതായത് പാർട്ടിക്ക് തന്നെ അനഭിമതരായി മാറിയിരിക്കുകയാണ് ഈ മന്ത്രിപുത്രന്മാരും പല നേതാക്കളും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് റിസോർട്ടിന്റെ പേര് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആണ്. അതിന്റെ വ്യവസായികളടക്കം 7 പേർ ഡയറക്ടർമാരുണ്ട്. അതുപോലെ തന്നെ വിവിധ നേതാക്കളുടെ മക്കൾക്ക് പങ്കാളിത്തമുണ്ട്. ഇതിന്റെയൊക്കെ കോർഡിനേറ്റർ കൂടിയായിരുന്നു ഈ ജെയ്സൺ രാജ് എന്ന് പറയുന്ന ഇ പി ജയരാജന്റെ മകൻ എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും പാർട്ടി അല്പമൊന്ന് എണീറ്റൊക്കെ വരികയായിരുന്നു, ഭരണത്തുടർച്ച കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഈ സ്വർണ്ണക്കടത്ത് വിവാദം വന്നത്. അതിനു മുൻപ് വന്ന സ്പ്രിംഗ്ലറും അതുപോലെയുള്ള ഡേറ്റ അഴിമതിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുവിധത്തിൽ ഒതുക്കിക്കൊണ്ടുവന്നപ്പോൾ മറ്റ് PR വർക്കിലൂടെ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ഒന്ന് ഉഷാറാക്കി വന്നപ്പോഴാണ് ഈ സ്വർണ്ണക്കടത്ത് കയറി വന്നത്. അതിൽ പിന്നെ ഇങ്ങോട്ട് ഇതുപോലെയുള്ള ആരോപണ പെരുമഴയാണ്, അന്വേഷണങ്ങളുടെ പെരുമഴയാണ്. എല്ലാവരും, പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരും, മക്കളുമൊക്കെ ആരോപണ വിധേയരാകുന്ന ഈ പശ്ചാത്തലത്തിൽ ഇക്കുറി ഇടതുപക്ഷം, വിശിഷ്യ സിപിഎം ഒന്ന് വിയർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.